അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പഠന ക്ലാസ് 27. വിഷയം സൃഷ്ടാവിൻ്റെ നീതി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്സഹബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹധന്യരായ കൂട്ടുകാരെ, മഹാനരായ അബൂ ദാവൂദ് സിജിസ്ഥാനി റഹ്മത്തുള്ളാഹി അലൈഹി അസ്സുഹദ് എന്ന ഗ്രന്ഥത്തിൽ പരാമർശിക്കുന്നത് കാണാം. പ്രവാചകന്മാരിൽ നിന്നുള്ള ഒരു പ്രവാചകൻ പ്രാർത്ഥനയ്ക്കിടയിൽ അള്ളാഹുവിനോട് ചോദിച്ചു, റബ്ബേ, നിന്റെ അടിമകളിൽ നിന്ന് നിന്നെ ആരാധിക്കുകയും നിനക്ക് വഴിപ്പെടുകയും നിന്റെ കോപത്തിന് കാരണമാകുന്ന കാര്യങ്ങളൊക്കെ വെടിയുകയും ചെയ്യുന്ന ചിലർക്ക് നീ കടുത്ത പ്രയാസങ്ങളും പരീക്ഷണങ്ങളും നൽകുന്നു. അവർക്ക് നീ ഭൗതിക സുഖങ്ങളിൽ പലതും നിഷേധിക്കുന്നു. എന്നാൽ നിന്നോട് എതിര് പ്രവർത്തിക്കുകയും നിന്റെ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുകയും ചെയ്യുന്ന ചിലർക്ക് നീ ഭൗതിക സുഖങ്ങൾ നൽകുകയും അവരെ തൊട്ട് പ്രയാസങ്ങൾ നീ തടയുകയും ചെയ്യുന്നു. എന്താണ് ഇതിൻ്റെ കാരണം? അള്ളാഹു തആല ആ പ്രവാചകനെ അറിയിച്ചു കൊടുത്തു, അടിമകളെയും പരീക്ഷണങ്ങളെയും സൃഷ്ടിച്ചവൻ ഞാനാണ്. ഏതൊരു സൃഷ്ടിയുടെയും ജീവിതത്തിൽ നന്മയും തിന്മയും ഉണ്ടാകും. യഥാർത്ഥത്തിൽ നന്മകളെല്ലാം അള്ളാഹുവിനുള്ള തസ്ബീഹുകളും തഹ്മീദുകളും തക്ബീറുകളുമാണ്. അതിനാൽ അറിഞ്ഞോ അറിയാതെയോ സൃഷ്ടികളെല്ലാം അള്ളാഹുവിന് തസ്ബീഹും തക്ബീറും തഹ്മീദും ചെയ്യുന്നുണ്ട്. പക്ഷേ പാരത്രിക ജീവിതത്തിൽ അതിൻ്റെ മാധുര്യം കിട്ടണമെങ്കിൽ ഈമാനിൻ്റെ പിൻബലം വേണം. വിശ്വാസിയിൽ നിന്ന് സംഭവിച്ചു പോയ ദുഷ്ചെയ്തികൾക്ക് പകരം അവന് ഭൗതിക ലോകത്ത് വെച്ച് പ്രയാസങ്ങൾ നൽകുകയും സൗകര്യങ്ങളെ തടയുകയും ചെയ്യുന്നു. അതിനാൽ പാരത്രിക ലോകത്ത് അവൻ വരുമ്പോൾ അവൻ്റെ അടുക്കൽ സൽക്കർമ്മങ്ങൾ മാത്രമേ ഉണ്ടാകൂ. സൽക്കർമ്മങ്ങൾക്ക് പകരം അവന് ശാശ്വത സുഖം നൽകപ്പെടുകയും ചെയ്യും. അവിശ്വാസിയിൽ നിന്നുണ്ടാകുന്ന സൽക്കർമ്മത്തിൻ്റെ പകരത്തിൽ അവന് ഞാൻ ഭൗതിക ലോകത്ത് സുഖങ്ങളും സൗകര്യങ്ങളും നൽകുന്നു. ഇനി അവൻ പാരത്രിക ലോകത്ത് വരുമ്പോൾ അവൻ്റെ പക്കൽ ദുഷ്കർമ്മങ്ങൾ മാത്രമേ ഉണ്ടാകൂ. ആ തിന്മകൾക്ക് പകരം കാലാകാലം ഞാൻ അവനെ ശിക്ഷിച്ചു കൊണ്ടിരിക്കും. ഈ ഒരാശയം തന്നെയാണ് മഹാനരായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, അദ്ദുനിയ സിജുനുൽ മുഅ്മിൻ വ ജന്നത്തുൽ കാഫിർ. ഈ ദുനിയാവ് മുഅ്മിനിൻ്റെ ജയിലറയാണ്, അവിശ്വാസിയുടെ സ്വർഗമാണ്. അതായത് മഹാനരായ ഇബ്നു ഹജറുൽ അസ്ഖലാനി തങ്ങൾ ബഹുമാനപ്പെട്ട ഒരു നല്ല മുന്തിയ കുതിരപ്പുറത്ത് നല്ല ഇജ്ജത്തുള്ള വസ്ത്രം ധരിച്ച് യാത്ര ചെയ്യുമ്പോൾ ശരീരമാസകലം ചളി അഴുക്ക് ഒക്കെ പുരണ്ട ഒരു അവിശ്വാസി ബഹുമാനപ്പെട്ടവരെ തടഞ്ഞു വെച്ചിട്ട് ചോദിച്ചു, നിങ്ങളുടെ നബി പറയുന്നുണ്ടല്ലോ അദ്ദുന്യ സിജിനുൽ മുഅ്മിൻ വ ജന്നത്തുൽ കാഫിർ, പക്ഷേ നിങ്ങളാണെങ്കിലിപ്പോൾ നല്ല വാഹനത്തിലും നല്ല സുഖത്തിലുമാണ്, ഞാനാണെങ്കിൽ ശരീരമാസകലം മുഷിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ നബി പറഞ്ഞ വാക്കിന് എതിരായില്ലേ? ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ഇല്ല, ഞാൻ ചെയ്യുന്ന സുഹൃതങ്ങൾ അള്ളാഹു താല സ്വീകരിക്കുകയാണെങ്കിൽ സ്വർഗീയ ലോകത്തെ അപേക്ഷിച്ചിടത്തോളം ഈ ദുനിയാവിലെ വാഹനങ്ങളും ഇത് കാഷ്ടിക്കുന്ന വാഹനമാണ്, ഇതിൻ്റെ പുറത്ത് കയറിയാൽ വെയിൽ കൊള്ളുന്ന വാഹനമാണ്, വെയിലിനെ തടഞ്ഞു വെക്കാനുള്ള ഒരു സംവിധാനമില്ലാത്ത വാഹനമാണ്. എന്നാൽ മുഅ്മിനീങ്ങൾക്ക് സ്വർഗത്തിൽ ലഭ്യമാകുന്ന അനുഭൂതിയെ ചേർത്ത് നോക്കുമ്പോൾ ഇതൊരു ജയിലറ തന്നെയാണ്. നീ ഇപ്പോൾ ശരീരമാസകലം പൊടി പുരണ്ട് അഴുക്ക് പുരണ്ട് ചെളി പുരണ്ട് നടക്കുന്നുണ്ടല്ലോ, നിൻ്റെ ആഹൃത്തിലെ ശിക്ഷയെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നിനക്ക് ഇതൊരു സ്വർഗീയ സുഖമാണ്.
യഥാർത്ഥ ദുരന്തം അത് പാരത്രിക ലോകത്ത് അനുഭവിക്കേണ്ടി വരും എന്ന് ബഹുമാനപ്പെട്ടവർ പ്രത്യുത്തരം നൽകിയതു കാണാം. വിഷമങ്ങളും പ്രയാസങ്ങളും ക്ഷമയോടെ തരണം ചെയ്യുകയും അള്ളാഹുവിന് ഭയപ്പെട്ട് വഴിപ്പെട്ട് ജീവിക്കുകയും ചെയ്യുക. അള്ളാഹു തുണക്കുമാറാകട്ടെ. ദുആ വസിയ്യത്തോടെ. അസ്സലാമു അലൈക്കും.